പതിമൂന്നാം നൂറ്റാണ്ടിൽ ചൈനയിലെ ഒരു കൃഷിയിടത്തിൽ വെച്ച് മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ആരോ ഒരു കർഷകനെ കൊലപ്പെടുത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ആ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന എല്ലാ കർഷകരെയും അവരുടെ അരിവാളുമായി കൃഷിയിടത്തിൽ ഒരിടത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും നിരന്നു നിന്നു. അവരവരുടെ അരിവാളുകൾ മണ്ണിൽ നിരത്തിവെച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ അരിവാളുകളും വിശദമായി തന്നെ പരിശോധിച്ചു. അതിലൊരാളുടെ അരിവാളിൽ മാത്രം ഈച്ചകൾ വന്നിരിക്കുന്നതായി അവർ കണ്ടു. ആ അരിവാളിൽ പെട്ടെന്ന് നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പറ്റിയിരുന്ന രക്തത്തിന്റെ അംശത്തിൽ ആകൃഷ്ടരായി എത്തിയ ഈച്ചകളായിരുന്നു അത്. വിശദമായ ചോദ്യം ചെയ്യലിന്റെ അവസാനം കുറ്റവാളി പിടിയിലായി. ഷഡ്പദങ്ങളുടെ അല്ലെങ്കിൽ പ്രാണികളുടെ സഹായത്തോടെ ഒരു കൊലപാതക കേസ് തെളിയിക്കാൻ സാധിക്കുമോ? ഫോറൻസിക് എൻറ്റമോളജി എന്ന മേഖല പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഒരു കുറ്റകൃത്യത്തെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനും കുറ്റവാളിയെ കണ്ടെത്താനും സഹായിക്കുന്ന മേഖലയാണ് ഫോറൻസിക്സ്. ഷഡ്പദങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എൻറ്റമോളജി. ഈ രണ്ട് മേഖലകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപം കൊടുത്ത പുതിയൊരു മേഖലയാണ് ഫോറൻസിക് എൻറ്റമോളജി. ഫോറൻസിക്സിന്റെ കീഴിൽ വരുന്ന ഒരു ഉപമേഖലയാണ് ഇതെന്ന് പറയാം. ഒരു ക്രൈം സീനിൽ നിന്ന് ലഭിക്കുന്ന ഫിസിക്കൽ എവിഡൻസ് അഥവാ ഭൗതികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റവാളിയെ കണ്ടെത്തുന്നത്. കുറ്റകൃത്യം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ചെയ്തു എന്നെല്ലാം ഈ തെളിവുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഡി എൻ എ ലഭിക്കുകയാണെങ്കിൽ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് വഴി ആളെ കൃത്യമായി കണ്ടെത്താം. ഒരു വ്യക്തി ഒരാളെ കൊന്നതിനു ശേഷം ശരീരം ഒരിടത്ത് ഉപേക്ഷിച്ചു എന്നിരിക്കട്ടെ. സമയം പോകുന്തോറും ആ ശരീരത്തിൽ ആകൃഷ്ടരായി ബാക്ടീരിയകളെപ്പോലെയുള്ള സൂക്ഷ്മജീവികളും ഷഡ്പദങ്ങളും അങ്ങോട്ടെത്തും. ഈച്ചകൾ ആ ശരീരത്തിൽ മുട്ടകളിടും. മുട്ട വിരിഞ്ഞ് പുഴുക്കൾ പുറത്തുവരും. അവർ പതുക്കെ ആ ശരീരം ഭക്ഷണമാക്കി തുടങ്ങും. ഇത്തരത്തിൽ പലതരം ജീവികളുടെ പ്രവർത്തന ഫലമായി ശരീരം ദിവസങ്ങളെടുത്ത് ജീർണിക്കും. ഈ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഓരോ ഘട്ടത്തിലും പലതരം ജീവികളാണ് ആ ശരീരത്തിൽ കയറിപ്പറ്റുന്നത് എന്ന് കാണാൻ കഴിയും. അതിൽ തന്നെ ഓരോ ജീവികളുടെയും ജീവിതചക്രം വ്യത്യസ്തമായിരിക്കും. ഒരു ഈച്ചയിടുന്ന മുട്ടയിൽ നിന്ന് ലാർവേ അഥവാ പുഴു പുറത്തുവന്ന് പ്യൂപ്പയായി പുതിയ ഈച്ച വിരിഞ്ഞു വരാൻ ദിവസങ്ങളെടുക്കും. ഈ കാലയളവിന്റെ അടിസ്ഥാനത്തിൽ ശവശരീരത്തിന്റെ പഴക്കം കണക്കാക്കാൻ സാധിക്കും. മാത്രമല്ല എത്ര ദിവസം കഴിഞ്ഞാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും മനസ്സിലാക്കാം. ഇതിനെ ഡിറ്റർമിനേഷൻ ഓഫ് പി എം ഐ അഥവാ പോസ്റ്റ്മോർട്ടം ഇന്റർവെൽ എന്നാണ് വിളിക്കുക. വ്യത്യസ്ത ഇടങ്ങളിൽ കാണുന്ന ജീവികളുടെ സവിശേഷതകളും വ്യത്യസ്തമായിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശവശരീരം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നും കണ്ടെത്താൻ കഴിയും. ശവശരീരത്തിൽ എന്തെങ്കിലും വിഷാംശമുണ്ടെങ്കിൽ ആ ശരീരത്തെ ഭക്ഷിക്കുന്ന ജീവികളിലും അത് കണ്ടെത്താൻ കഴിയും. ഇത്തരത്തിൽ ആൽക്കഹോൾ, ഡ്രഗ്സ്, ലെഡ്, കാഡ്മിയം മുതലായ മെറ്റൽസ്, കീടനാശിനികൾ എന്നിവയുടെ സാന്നിധ്യം മനസ്സിലാക്കാം. ഇത് കൊലപാതകത്തിന്റെ രീതി വ്യക്തമാക്കാൻ സഹായിക്കും. കൊലപാതകം മാത്രമല്ല, ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങൾ, മൃഗങ്ങളോടുള്ള ക്രൂരത, വന്യമൃഗവേട്ട, സ്മഗ്ലിംഗ് അഥവാ കള്ളക്കടത്ത്, ചൂഷണം എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലുമെല്ലാം ഫോറൻസിക് എൻറ്റമോളജി ഉപകാരപ്രദമാണ്.